ഈ സഞ്ജു സാംസൺ മികച്ച താരം തന്നെയാണ്, അതിനകത്തൊരു സംശയമില്ല. പുള്ളി ഹൈലി ടാലന്റഡ് ആണ്. ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ രാജസ്ഥാൻ റോയൽസിന്റെ ക്യാപ്റ്റനായി ഇരിക്കുക എന്ന് പറഞ്ഞാൽ അത് അംഗീകാരം തന്നെയാണ്. രാജസ്ഥാനിലെ ഏറ്റവും വലിയ ക്രൗഡ് പുള്ളറും സഞ്ജു സാംസൺ തന്നെയാണ്. പുള്ളി ഒരുപാട് റെസ്പെക്ട് അർഹിക്കുന്നുണ്ട്, ഇല്ലെന്ന് ആരും പറയുന്നില്ല. പക്ഷെ അതിന്റെ പേരിൽ ഈ സഞ്ജു സാംസന്റെ ഫാൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയണം കാണിക്കുന്ന കാട്ടിക്കൂട്ടലുകളൊന്നും ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്തതാണ്. പേഴ്സണലി ഞാനെങ്കിലും ഒരു വ്യക്തിയെ കണ്ട് ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്ന ആളല്ല. നമ്മൾ പണ്ട് തൊട്ടേ ക്രിക്കറ്റ് ഫാൻസ് ആണ്, അല്ലാതെ ഒരു വ്യക്തിയെ, പർട്ടിക്കുലർ വ്യക്തിയെ മാത്രം ഐഡലായിട്ട് വെക്കുന്ന പരിപാടിയൊന്നുമില്ല. നോർത്ത് ഇന്ത്യൻ ലോബികളുടെ കളി ഇല്ലെന്നൊന്നും അല്ല പറയുന്നത്, നല്ല രീതിയിലുണ്ട്. ഇവിടെ സഞ്ജു സാംസന്റെ കേസിലേക്ക് വരുമ്പോൾ സഞ്ജു സാംസന്റെ ഫാൻസ് ആണെന്ന് പറഞ്ഞ് പറയുന്ന ഇറങ്ങിയിട്ടുണ്ട്. ഇവന്മാര് നേരത്തെ ഗ്രീൻഫീൽഡിൽ മത്സരം നടന്നപ്പോൾ തൊട്ടിത്തരം കാണിച്ചിട്ടുള്ളതാണ്. ഇപ്പൊ വീണ്ടും പ്രൊട്ടസ്റ്റ് നടത്താൻ പോകുന്നു എന്ന തരത്തിൽ വളരെ വലിയ വാർത്തകൾ പരക്കുന്നുണ്ട്. നാഷണൽ മീഡിയാസിലെല്ലാം കേരളത്തിൽ നിന്നുള്ള സഞ്ജു സാംസന്റെ ആരാധകർ പ്രൊട്ടസ്റ്റ് നടത്താൻ പോകുന്നു എന്ന തരത്തിൽ വാർത്ത പ്രചരിക്കുന്നുണ്ട്. ഇവിടെ എവിടെ ചെന്നാലും മലയാളികളുടെ ശക്തി കൊണ്ട് ക്രൗഡ് പുള്ളർ ആകാൻ സഞ്ജുവിന് കഴിയുന്നു എന്നത് നമ്മൾ അംഗീകരിക്കേണ്ട ഒരു വസ്തു തന്നെയാണ്. അതിന്റെ പേരിൽ ഗ്രീൻഫീൽഡിൽ മത്സരം നടത്തുമ്പോൾ ബാനർ ഉയർത്തുക, പ്രതിഷേധിക്കുക, കൂക്കി വിളിക്കുക, ഇത്തരത്തിലുള്ള പരിപാടികൾ നടത്തിയ ഇത് കണ്ട് പേടിച്ച് നിക്കറേ മുള്ളിയിട്ട് BCCI സഞ്ജു സാംസനെ അടുത്ത സീരീസിൽ ടീമിൽ ഇടുമെന്നൊക്കെ നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾ വെറും മണ്ടന്മാരാണെന്നേ പറയാൻ പറ്റൂ. ഇങ്ങനത്തുള്ള പരിപാടി ഉണ്ടായി കഴിയുമ്പോൾ BCCI ചെയ്യാൻ പോകുന്നത് കേരളത്തിൽ വെച്ച് കളി നടത്തുന്ന പരിപാടിയൊക്കെ നിർത്തും. അതിൽ കൂടുതൽ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. നമ്മളെവിടെ പ്രക്ഷോഭം നടത്തിയെന്നും പറഞ്ഞിട്ട് സഞ്ജു സാംസൺ ടീമിൽ വരാൻ പോകുന്നൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊക്കെ പ്രക്ഷോഭം നടത്തി വരുത്തേണ്ട ഒരു താരം ഉണ്ടായിരുന്നു അനന്തപത്മനാഭൻ. അനന്തപത്മനാഭന്റെ അത്രയും ട്രാക്ക് റെക്കോർഡ് ഉണ്ടാക്കിയ ഒരു ഒറ്റ താരം ഇന്ത്യൻ ക്രിക്കറ്റിൽ ഇല്ലായിരുന്നു. ഈ രമേശ് പവാർ, അനിൽ കുംബ്ലെയും ഹർഭജൻ സിംഗും അടക്കി വരിക്കുന്ന സമയത്തായിരുന്നു നമ്മുടെ അനന്തപത്മനാഭൻ ഇവിടെ കളിച്ചത്. ട്രാക്ക് റെക്കോർഡ് നോക്കുമ്പോൾ അനന്തപത്മനാഭൻ വളരെ വലിയൊരു സംഭവം തന്നെയാണ്. പുള്ളി ഒരുപാട് സ്ഥാനം അർഹിക്കുന്ന താരം തന്നെയാണ്. രമേശ് പവാർ വരെ ഒരു കാലത്ത് ഇന്ത്യൻ ക്രിക്കറ്റിലെ സാന്നിധ്യമായ സമയത്ത് പോലും അനന്തപത്മനാഭന് അവസരം ലഭിച്ചില്ല എന്നതുകൊണ്ട് തന്നെ അവഗണിക്കപ്പെട്ടവരുടെ പട്ടിക ഇനിയും നീളും. പിന്നെ സഞ്ജു സാംസണ് അവസരങ്ങൾ കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ സഞ്ജു സാംസണ് പൂർണ്ണമായിട്ടും അവസരങ്ങൾ കിട്ടാതൊന്നും ഇരിക്കുന്നില്ല. സഞ്ജു സാംസണ് വല്ലപ്പോഴും വീണ് കിട്ടുന്ന അവസരങ്ങളെങ്കിലും ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. സഞ്ജു സാംസൺ കളിച്ചിട്ടുണ്ട്, കിട്ടിയ അവസരങ്ങളിലെല്ലാം സഞ്ജു സാംസൺ കളിച്ചിട്ടുണ്ടെന്ന് തന്നെ പറയും. പക്ഷേ ഈ ഡൊമസ്റ്റിക് ക്രിക്കറ്റിലോട്ട് നോക്കുമ്പോൾ സഞ്ജു സാംസണെക്കാട്ടിലും കൺസിസ്റ്റൻസിയോടെ കളിക്കുന്ന ഒരുപാട് താരങ്ങൾ കേരളത്തിലുണ്ട്. ഇപ്പം രോഹൻ കുന്ദമല്ലന്റെ കഴിഞ്ഞ കുറച്ച് കളിയിൽ ഇന്നിങ്സ് എടുത്ത് നോക്കിയിട്ട് നിങ്ങൾ രോഹൻ കുന്ദമല്ലനെ ടീമിൽ ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞ് കരയാത്തതിന്റെ കാര്യം എന്താണ് എന്ന് എനിക്ക് അറിയുന്നില്ല. പിന്നെ വിക്കറ്റ് കീപ്പർ പൊസിഷനിലേക്ക് നോക്കുവാണെങ്കിൽ കുറെ കാലം സഞ്ജു സാംസനെക്കാട്ടി മികച്ച ഒരു ട്രാക്ക് റെക്കോർഡ് വിഷ്ണു വിനോദ് ഉണ്ടാക്കിയിട്ടുണ്ട്. സോ ഇതെല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ ഇപ്പം മറ്റ് താരങ്ങൾ, ഇപ്പം അജിങ്ക്യ രഹാനെ വരെ എന്നെ നാഷണൽ ടീമിൽ എടുക്കണം എന്നല്ല പറയുന്നത്, പുള്ളി ഡൊമസ്റ്റിക് ക്രിക്കറ്റിൽ കളിച്ച് പ്രൂവ് ചെയ്യണം. സഞ്ജു സാംസൺ ഇനി പ്രൂവ് ചെയ്യാനുണ്ടെന്നല്ല പറയുന്നത്, കൺസിസ്റ്റൻസിയുടെ കാര്യത്തിൽ സഞ്ജു സാംസൺ ഇനിയും പ്രൂവ് ചെയ്യേണ്ടതുണ്ട്. അതിനി എത്ര പറഞ്ഞാലും ഇനി ഒരു കാര്യം കൂടി. കഴിഞ്ഞ തവണ എല്ലാവരും കൂടി ഋഷഭ് പന്തിനെ കൂകി വിളിച്ചത് ഓർക്കുന്നുണ്ടോ എന്നറിയത്തില്ല. അത് ഒരു ഒരു താരത്തിനോട് ചെയ്യാവുന്നതിന്റെ ഏറ്റവും വലിയ ഇൻസൾട്ട് ആയിരുന്നു പണ്ട് കേരളത്തിൽ വന്നപ്പം ഋഷഭ് പന്ത് അനുഭവിച്ചത്. പുള്ളിയുടെ കയ്യിൽ നിന്ന് ഒരു പന്ത് പോയി കഴിഞ്ഞാൽ നമ്മുടെ അന്നത്തെ സഞ്ജു വികാരം പോലും ധോണി ധോണി എന്ന് വിളിച്ച് പുള്ളിയെ വളരെ മാനസികമായിട്ട് തകർത്തിയിട്ടുണ്ട്. ഇനി അടുത്ത തളർത്താൻ പോകുന്നത് സഞ്ജു സഞ്ജു എന്ന് വിളിച്ചിട്ടായിരിക്കും. പക്ഷെ ഈ കൂവി വിളിക്കുന്നവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, 2020 വേൾഡ് കപ്പ് നടക്കാൻ പോകുന്നത് ഓസ്ട്രേലിയയിലാണ്. ഫോർമാറ്റ് എന്തോ ആയിക്കൊള്ളട്ടെ, പന്തിനെ സംബന്ധിച്ചിടത്തോളം പന്തിന് എല്ലാ ഫോർമാറ്റും ഒരുപോലെ തന്നെയാണെന്നാണ് എന്റെ ഒരു വിശ്വാസം. BCCI ഇട്ട് കൊടുക്കുന്ന പ്രഷർ കാരണം പുള്ളി എടോ പന്ത് സ്വന്തം ബാറ്റിംഗ് ശൈലി മാറ്റാൻ നിർബന്ധിതനായ ഒരു താരമാണെന്നൊക്കെ പലരും അറിയുന്നില്ല. അറിയാതെയാണ് സഞ്ജു പന്തിന്റെ രക്തത്തിന് വേണ്ടിയിട്ട് പലരും മുറവിളി കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. പന്തിന് അമിതമായിട്ട് അവസരങ്ങൾ കിട്ടുന്നുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല, പന്തിന് ഓവറായിട്ട് അവസരങ്ങൾ കിട്ടുന്നുണ്ട്. പക്ഷേ ഓസ്ട്രേലിയയിലേക്ക് പോകുമ്പോൾ ഒരുപക്ഷെ പന്തിന് അവസരം കൊടുത്തതിൽ എനിക്ക് തെറ്റു പറയാൻ കഴിയുന്നില്ല. ഫോർമാറ്റ് വേറെയാണെങ്കിലും ഗാബയിൽ ഇന്ത്യയിലെ ക്രിക്കറ്റ് ടീമിലെ ഇന്ത്യൻ ക്രിക്കറ്റിലെ കൊടികെട്ടിയ ബാറ്റ്സ്മാൻമാരെല്ലാം വിക്കറ്റ് വീണ സൈഡായി പടമായി മാറിയിരിക്കുന്ന സമയത്ത് ഗാബയിൽ അത്ഭുതം കാണിക്കാൻ ഋഷഭ് പന്തിനെ കൊണ്ട് മാത്രമാണ് കഴിഞ്ഞത്. അത് ഒരു കളിയൊന്നുമല്ല. ഓസ്ട്രേലിയൻ പിച്ചിൽ രണ്ട് തവണ മറ്റുള്ളവർ മൂക്കത്ത് വിരൽ വെക്കുന്ന വിധം അമ്പരപ്പിക്കുന്ന പ്രകടനം നടത്തിയത് നമ്മുടെ ഋഷഭ് പന്ത് മാത്രമാണ്. പിന്നീട് പുള്ളി IPL ഇപ്പോഴൊന്നുമല്ല, പണ്ട് ഭുവനേശ്വർ കുമാറിനെയൊക്കെ എടുത്ത് തൂക്കിയടിച്ച നോക്സ് നിങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ ഈ ഋഷഭ് പന്ത് എത്രമാത്രം എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആണ് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പന്തിന് ഒരു കറക്റ്റ് ട്രാക്ക് ഇതുവരെയും ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ കിട്ടിയിട്ടില്ല. പന്തിനെ ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് തന്നെയാണ് BCCI കണക്കാക്കുന്നത്. പന്തിനെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഇനിയും ടീമിൽ തുടരും. പന്തിന് അമിതമായിട്ട് അവസരങ്ങൾ കിട്ടുന്നുണ്ട് എന്നത് സത്യം തന്നെയാണ്. പക്ഷേ പന്ത് ഹൈലി ടാലന്റഡ് പ്ലെയർ തന്നെയാണ്. പന്തിനെ ഇങ്ങനെ സഞ്ജുവിനോടുള്ള ഓവർ സഞ്ജു
വികാരം മൂലം പന്തിനെ ഇങ്ങനെ ക്രൂസിഫൈ ചെയ്യുന്നതിനോട് എനിക്ക് ചെറിയൊരു വിയോജിപ്പുണ്ട്. പക്ഷേ ആ വിയോജിപ്പിന്റെ കാര്യമല്ല പറഞ്ഞത്. ഈ ഫാൻസ് എന്ന് പറയുന്നവന്മാര് ഇനി കാര്യവട്ടത്ത് കളി നടത്തുമ്പോൾ പ്രൊട്ടസ്റ്റും കൊണ്ട് പോവുകയാണെങ്കിൽ ഇവന്മാര് സ്വയം കുഴി കുഴിക്കൽ തന്നെയാണ് ചെയ്യുന്നത്. ഇതിന്റെ പേരിൽ ഇത് കണ്ട് സഞ്ജുവിനെ ആരും ടീമിൽ എടുക്കാനൊന്നും പോകുന്നില്ല. കാര്യവട്ടത്ത് പിന്നെ കളി നടത്താതിരിക്കും, അത്രയും ഇതുകൊണ്ട് നടക്കാൻ പോകുന്നുള്ളൂ. പിന്നെ സഞ്ജു ഇവിടെ പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ സഞ്ജുവിന് അവസരങ്ങൾ ലഭിക്കും. അപ്പം നമ്മൾ ഈ നാഷണൽ ലെവലിൽ നോക്കുമ്പോൾ സഞ്ജു മാത്രമൊന്നും അല്ലേ, ഒരുപാട് പ്ലെയേഴ്സ് നല്ല രീതിയിൽ കളിക്കുന്നുണ്ട്. നമ്മൾ സഞ്ജുവിന്റെ കാര്യം മാത്രം നോക്കുന്നതേ ഉള്ളൂ. നമ്മളിപ്പോ ഡൊമസ്റ്റിക് ക്രിക്കറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഓരോ താരങ്ങളും ഇപ്പം നിങ്ങൾ നോക്കിയാണ്, ജസ്റ്റ് നോക്കിയാൽ ഇഷ്ടംപോലെ ന്യൂസസ് വരുന്നുണ്ട് ഡൊമസ്റ്റിക് ക്രിക്കറ്റിൽ നിന്ന്. ഇന്നലെ ഋതുരാജ് കീക്വാദ് സെഞ്ചുറി അടിച്ചു, ആരും അറിഞ്ഞിട്ടില്ലല്ലോ. ഇങ്ങനെ പല സംഭവങ്ങളും നടക്കുന്നുണ്ട്. അപ്പം ടാലന്റഡ് ആയിട്ടുള്ള പ്ലെയേഴ്സ് ഒരുപാടുണ്ട്. അപ്പൊ നമ്മള് സഞ്ജു നല്ല പ്ലെയർ തന്നെയാണ്. നമ്മൾ ഈ ഓവർ സഞ്ജു ഈ പാഷൻ വെച്ചിട്ട് ചുമ്മാതെ ഈ ബോയ്ക്കോട്ടും പ്രതിഷേധവും കൊണ്ട് നടക്കുന്നത് നെഗറ്റീവായിട്ട് അഫക്ട് ചെയ്യത്തുള്ളൂ എന്നാണ് എന്റെ ഒരു അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് ചെയ്യാതിരിക്കൂ.